നമസ്കാരം. സുകുമാര കലകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കലയാണ് സംഗീതം. ഭാരതീയ സംഗീതത്തിന് രണ്ട് ശാഖകളുണ്ട്. ഒന്ന് കർണാടക സംഗീതം, വേറൊന്ന് ഹിന്ദുസ്ഥാനി സംഗീതം. അതിൽ ഏറ്റവും പ്രാചീനമായ സംഗീതമാണ് കർണാടക സംഗീതം. നാദമാണ് സംഗീതത്തിന് ആധാരം. നാദത്തിൽ നിന്ന് ശ്രുതിയും, ശ്രുതിയിൽ നിന്ന് സ്വരങ്ങളും, സ്വരങ്ങളിൽ നിന്ന് രാഗവും ഉണ്ടാകുന്നു. ഇവയുടെ ഒരു സമ്മേളനമാണ് സംഗീതം. സംഗീതത്തിന്റെ അടിസ്ഥാന സ്വരങ്ങൾ ഏഴെണ്ണമാണ്: സ, റി, ഗ, മ, പ, ധ, നി. അതായത് ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം എന്നിവ. ആദ്യമായ ഒരു സംഗീത വിദ്യാർത്ഥി പഠിക്കുന്ന രാഗം മായാമാളവ ഗൗളയാണ്. കർണാടക സംഗീതത്തിൽ 72 മേളകർത്ത രാഗങ്ങളാണ് ഉള്ളത്. അതിൽ 15-ാമത്തെ മേളകർത്ത രാഗമാണ് മായാമാളവ ഗൗള. നമ്മൾ ആദ്യമായി പഠിക്കുന്ന താളം ഏതാണ്? ആദിതാളം. ആദിതാളത്തിന്റെ മറ്റൊരു പേരാണ് ചതുരശ്ര ജാതി ത്രിപുടതാളം. സ്വരങ്ങളെ നമ്മൾ ക്രമമായി മുകളിലേക്ക് ഉയർത്തി പാടുന്നതിനെ ആരോഹണമെന്നും ക്രമമായി താഴ്ത്തി പാടുന്നതിനെ അവരോഹണമെന്നുമാണ് പറയുന്നത്. സാധാരണയായി സപ്തസ്വരങ്ങൾ 4 കാലങ്ങളിലാണ് പാടുന്നത്. കർണാടക സംഗീതത്തിന് ഒരു പാഠ്യപദ്ധതി ആവിഷ്കരിച്ചത് ശ്രീ പുരന്ദരദാസർ എന്ന മഹാനായ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിനെ നമ്മൾ സംഗീതത്തിന്റെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ കർണാടക സംഗീതത്തിന് ഏറ്റവും മഹത്തായ സംഭാവനകൾ നൽകിയ മഹാന്മാരായ സംഗീതജ്ഞന്മാരാണ് ശ്രീ ത്യാഗരാജ സ്വാമികൾ, ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ ശ്യാമശാസ്ത്രികൾ എന്നിവർ. അവർ നമ്മുടെ സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സംഗീതത്തിന്റെ വികാസത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ്. നമ്മൾ പാടും തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും സാപ്പാസ പാടേണ്ടതാണ്. അത് നമ്മുടെ ത്രിസ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് ക്ലാസ് തുടങ്ങാം. ശ്രുതി, ശ്രുതി ബോക്സില് നമ്മുടെ ശ്രുതി എ ശ്രുതിയാണ് വെക്കുന്നത്. അപ്പൊ ഒന്നാം കാലം പാടാം. ഒന്നാം കാലത്തില് ഒരടിക്ക് ഒരു സ്വരമാണ് പാടേണ്ടത്. എങ്ങനെയാ പാടാൻ നോക്കാം. താളം നമ്മൾ അടിക്കുമ്പോ താളം 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെയാണ് താളം അടിക്കുന്നത്. വലത് കാലില് തുടക്കി മുകളിലായിട്ട് ഇങ്ങനെ അടിക്കണം. ഓക്കെ, അപ്പൊ ഒന്നാം കാലം പാടാം. ഗ
രണ്ടാം കാലം രണ്ടാം കാലത്തിൽ എത്ര സ്വരങ്ങൾ പാടി? രണ്ടാം കാലത്തില് ഒരടിക്ക് രണ്ട് സ്വരങ്ങൾ പാടി. ഒന്നുകൂടെ പാടാം. മനസ്സിലായില്ലേ? മൂന്നാം കാലത്തിൽ എത്ര സ്വരങ്ങൾ പാടണം? ഒന്നാം കാലത്തിൽ ഒരു സ്വരം, രണ്ടാം കാലത്തിൽ രണ്ട് സ്വരം, മൂന്നാം കാലത്തിലോ നാല് സ്വരം. ഓക്കെ, എങ്ങനെയാ പാടുന്ന നോക്കാം. സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ധ ര സ സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ധ ര സ ഒരടിക്ക് നാല് സ്വരം പാടണം. റിപ്പീറ്റ്, 1 2 3 സ്റ്റെപ്പ്. സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ധ ര സ സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ധ ര സ അടുത്ത നാലാം കാലം. നാലാം കാലത്തില് ഒരടിക്ക് എട്ട് സ്വരങ്ങൾ പാടണം. ഓക്കെ, നാലാം കാലത്തില് ഒരടിക്ക് എട്ട് സ്വരങ്ങൾ പാടണം. അപ്പൊ എങ്ങനെയാണ് പാടുന്ന നോക്കാം. സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ര സ സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ര സ സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ര സ സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ര സ പാടാം. സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ര സ സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ര സ സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ര സ സ ര ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ര സ. ഓക്കെ, അപ്പൊ നമ്മള് ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം, നാലാം കാലം ഇവ പഠിച്ചു. സപ്തസ്വരങ്ങൾ നാല് കാലങ്ങളിൽ എങ്ങനെയാണ് പാടേണ്ടത് എന്ന് പഠിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മിസ് പാടത്തൊന്നുമല്ല, എല്ലാ ദിവസവും നന്നായി പ്രാക്ടീസ് ചെയ്ത് മിസ്സിന് പാടിത്തരണം. പാടി റെക്കോർഡ് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തന്നാൽ മതി. പിന്നെ ആദ്യം പറഞ്ഞിരിക്കുന്ന തിയറി അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഒരുപാട് കുറച്ച് പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും. അപ്പം അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇതെനിക്ക് പാടി അയച്ചു തരണം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ പാടി തുടങ്ങുമ്പോഴും പാടി അവസാനിപ്പിക്കുമ്പോഴും സാപ്പാസ പാടേണ്ടതാണ്. അപ്പം സാപ്പാസ പാടി നിർത്താം. ഓക്കെ, സാ